നമ്മുടെ വണ്ടിയൊക്കെ ആക്സിഡന്റ് ആയി വണ്ടിയുടെ ക്ലെയിം ചെയ്യിക്കണം. ക്ലെയിം ചെയ്യുന്ന സാഹചര്യത്തിൽ ക്ലെയിം റിജക്ട് ആവുന്ന 10 സാഹചര്യങ്ങൾ എന്ന് പറയാമാണ്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്, രണ്ട് പാർട്ടായിട്ട് എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താൽ ഇൻഷുറൻസിന്റെ പേര് മാറില്ല, വണ്ടിയുടെ ക്ലെയിം റിജക്ട് ആവും. അതുപോലെ നമ്മുടെ ഒരു പ്രൈവറ്റ് വെഹിക്കിൾ ആണ്, പ്രൈവറ്റ് വെഹിക്കിൾ റെന്റിന് വിട്ടു, റെന്റിന് വിട്ടുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി, വണ്ടിക്ക് ക്ലെയിം കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പിന്നെ വണ്ടി ഒരു ഗുഡ്സ് കാരിയർ വെഹിക്കിൾ ആണ്, വണ്ടി ഒരു കുഴിച്ചായിട്ടില്ല, വണ്ടി വട്ടം മറിഞ്ഞു, അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ സ്പോട്ട് ഇൻസ്പെക്ട് ചെയ്യണം. അതായത് സർവേർ വന്നിട്ട് സ്പോട്ടിൽ ഇൻസ്പെക്ട് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമ്മുടെ വണ്ടിക്ക് ക്ലെയിമും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഇപ്പം നമ്മുടെ വണ്ടിയിൽ ഓവർലോഡിങ് ചെയ്തു, അല്ലെങ്കിൽ 5 പേരെ വണ്ടിയിൽ 6 പേര് കൊണ്ടുപോയി ക്ലെയിമിന് കൊടുത്തു, ആക്സിഡന്റ് ഉണ്ടായി, ക്ലെയിമിന് കൊടുത്തു, ക്ലെയിമിന് കൊടുത്ത സമയത്ത് ഇൻസ്പെക്ഷൻ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് ക്ലെയിമും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതുപോലെ നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തു, ടയറൊക്കെ കുറച്ച് പുറത്തോട്ട് തള്ളിച്ചു, പിന്നെ നമ്മുടെ ഓടി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരുത്തി, വയറിംഗ് ഗാർഡ്സൊക്കെ വ്യത്യാസം ഒന്ന് വണ്ടി കത്തി, എന്നാൽ നമ്മുടെ വണ്ടിക്ക് ക്ലെയിം കിട്ടത്തില്ല. പിന്നെ നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയി നമുക്ക് ക്ലെയിം ചെയ്യിക്കണമെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് കമ്പനിയെ നിർബന്ധമായിട്ട് അറിയിച്ചിരിക്കണം ക്ലെയിം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയ സമയത്ത് വണ്ടിയുടെ പേപ്പർ വാങ്ങുള്ള ഫിറ്റ്നസ്, പിന്നെ വണ്ടി ഓടിച്ച ആളുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ പക്ക ആയിരിക്കണം, എന്നാൽ മാത്രമേ ക്ലെയിം കിട്ടത്തുള്ളൂ.